ഈ ന്യൂനപക്ഷ പ്രീണനവും ഈ ന്യൂനപക്ഷ കാർഡുമൊക്കെ എല്ലാ കാലത്തും രാഷ്ട്രീയത്തിൽ നല്ല മാർക്കറ്റുള്ള സംഗതിയാണ്. കേരളത്തിൽ മാത്രം കനലായി നിൽക്കുന്ന ഈ CPI എന്ന സംഘടനയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ഈ നാട്ടിൽ ലിബറലായി നിലനിന്നിരുന്നൊരു ഹിന്ദു സമൂഹമാണ് എന്നുള്ളതാണ്. മതവിരുദ്ധമാണെന്നൊരു പേരുദോഷമൊക്കെ കാലാകാലങ്ങളായിട്ട് CPIക്കാർക്കൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു വിധത്തിൽ മാറി ഇടതുപക്ഷ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമാക്കി നടത്തിയ പ്രവർത്തനങ്ങളൊന്നും ഞാൻ ഇപ്പോൾ നിങ്ങളോട് എടുത്ത് പറയേണ്ടതില്ല. പക്ഷെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് PV അൻവർ ഇതാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എടുത്തു പ്രയോഗിക്കുന്ന വളരെ മുറിച്ചേറിയ വർഗീയതയെയും ന്യൂനപക്ഷ കാർഡിനെക്കുറിച്ചുമാണ്. PV അൻവർ അടക്കമുള്ളവർ ഇടതുപക്ഷ സഹയാത്രികരായതുപോലും സത്യത്തിൽ ഈ ന്യൂനപക്ഷ പൊളിറ്റിക്കൽ ഗിമ്മിക്കിൻ്റെ ഭാഗമാണ്. മറുനാടൻ മലയാളിക്കെതിരെ അൻവറിൻ്റെ നീക്കത്തിന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയത് സത്യത്തിൽ മറുനാടൻ മലയാളി ഭയമേതുമില്ലാതെ ഈ പിണറായി സർക്കാരിനെ വിമർശിക്കുകയും തെറ്റുകൾ എണ്ണി തുറന്ന് കാണിക്കുകയും ചെയ്തതിനാലായിരുന്നു. അന്ന് അങ്ങനെയൊക്കെ പിണറായിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയെന്നത് അൻവർ നടത്തിയ ഒരു വ്യാജ നിർമ്മിതിയാണ്. സത്യത്തിൽ ഇപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാകും. മറുനാടൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒരു ചേരിയിലും ചേരാതെ വിമർശിക്കുന്നു എന്ന കാരണത്താലായിരുന്നു എന്നത് നമുക്കിപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ മറുനാടൻ മലയാളിക്കെതിരെ വെല്ലുവിളികളൊക്കെ ഉയർത്തിയിട്ടും ഒന്നും ചെയ്യാനാകാത്തതിൻ്റെ സങ്കടത്തിലിരുന്നപ്പോഴാണ് അൻവർ ഉൾപാർട്ടി ക്ലീനിങ്ങിനായി ചൂലും ബക്കറ്റും വെള്ളവും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നത്. എന്നാൽ ഈ വെള്ളം ഒഴിച്ചങ്ങോട്ട് കഴുകാനൊരുങ്ങിയപ്പോൾ അതോടെ ക്ലീനിങ് സ്റ്റാഫിനെ പാർട്ടി എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. ഇനി ഒരു നിവൃത്തിയുമില്ലെന്ന ഘട്ടം എത്തിയതോടെ അൻവർ തേഞ്ഞു പഴകി രാഷ്ട്രീയ ആരോപണവുമായി രംഗത്തെത്തി. RSS ആയി, അത് BJP ആയി, അത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചായി ഏറ്റവും എടുക്കുമ്പോൾ അത് ന്യൂനപക്ഷ വർഗീയ കാർഡ് വരെ എത്തി നിൽക്കുന്നു. കൂടെ താനൊരു മുസ്ലിം ആയതിനാൽ പോലെയുള്ള സ്ഥിരമായിട്ടുള്ള കരച്ചിലുകളുണ്ട്. പ്യുവർ പൊളിറ്റിക്കൽ ജാഗൻസ്. ഇത് എല്ലാ കാലത്തും എല്ലാ ഘട്ടത്തിലും പ്രതിസന്ധിയിലാവുന്ന എല്ലാ രാഷ്ട്രീയക്കാരുടെയും സ്ഥിരമായുധമാണ്. നമ്മൾ കണ്ടതാണ് AD GP അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി PE ശശിയെ ലക്ഷ്യമിട്ടാണ് അൻവർ പോരാട്ടം തുടങ്ങുന്നത്. അത് പിന്നീട് മുഖ്യമന്ത്രിയിലേക്ക് മാറി ഇപ്പോൾ എല്ലാ CPM നേതാക്കളെയും അവഹേളിക്കുന്ന തരത്തിലേക്ക് ചർച്ചകളൊക്കെ തിരിഞ്ഞു. മലപ്പുറത്തെ CPM ജില്ലാ സെക്രട്ടറി എന്ന് അദ്ദേഹം സമാനതകളില്ലാതെ അൻവർ കടന്നാക്രമിച്ചിട്ടുണ്ട്. ഈ പ്രതീക്ഷകളെല്ലാം തെറ്റി ഏത് സമയത്തും അറസ്റ്റ് വരിക്കേണ്ടി വരുമെന്നൊരു ഭയം സത്യത്തിൽ പറഞ്ഞാൽ അൻവറിനുണ്ടെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ വർഗീയത മാക്സിമം ആളി കത്തിക്കുക, ആ ആളിക്കത്തിൽ നിന്നും സ്വയം എന്തു ചെയ്യുക, പ്രതിരോധം തീർക്കാനാണ് അൻവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി പറയാവുന്നതിൻ്റെ മാക്സിമം അൻവർ എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിനൊക്കെയൊപ്പം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കണക്കുകളൊക്കെ അൻവർ ചാനൽ അഭിമുഖങ്ങളിലൊക്കെ വന്നിരുന്നു പറയുന്നുണ്ട്. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൊള്ള സംഘത്തിനുമൊക്കെതിരെ അൻവർ മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ അൻവറിൻ്റെ ഈ നീക്കത്തെ മതപരമായ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള നീക്കമെന്ന് നമുക്ക് നിസ്സാരമായി നിർവചിക്കാൻ സാധിക്കും. അതായത് ഇപ്പോഴത്തെ മാധ്യമങ്ങളൊക്കെ അൻവറിൻ്റെ പ്രസംഗങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത്. എന്നാലും അൻവറിൻ്റെ ഈ വർഗീയ കാർഡിലേക്ക് ശ്രദ്ധ തിരിഞ്ഞതോടെ പിണറായി വിജയനും കൂട്ടാളികളുമൊക്കെ വീണ്ടും സേഫ് സോണിലേക്ക് മാറി എന്നൊരു മറ്റൊരു ദുര്യോഗമായി എനിക്ക് തോന്നുന്നുണ്ട്. അൻവർ വലതുപക്ഷ പാർട്ടികളുടെയും അവരുടെ കുഴലൂത്തുകാരായ മാധ്യമങ്ങളുടെയും കയ്യിലെ കോടാലിയായി മാറിയെന്നാണ് PV അൻവർ MLA മാറിയെന്നൊക്കെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ മാസർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷം പറച്ചിലുകൾ മാത്രമാണ് നടക്കുന്നത്. എന്തായാലും അതിവർഗീയതയാണ് PV അൻവറിൻ്റെ രാഷ്ട്രീയ തുറപ്പുചീട്ട്. നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ തൻ്റെ പേര് അൻവർ ആയതുകൊണ്ടാണെന്നും മുസ്ലിം വർഗീയവാദിയാക്കാൻ തന്നെ ശ്രമിക്കുന്നതെന്നും ഒക്കെ എടുത്തങ്ങ് അടിക്കുകയാണ് അൻവർ. ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനാണെന്ന് പറഞ്ഞതിൽ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നതെന്നും ഒക്കെ അൻവർ അങ്ങ് കണ്ടെത്തി. അതായത് ഓരോ ഇസ്ലാം മത വിശ്വാസിയുടെ മനസ്സിൽ കൊണ്ടിട്ടിട്ട് താൻ ഇവിടെ എന്തോ വലിയൊരു അവരുടെ ഉള്ളിലേക്ക് ആ ട്രോമറ്റൈസ്ഡ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ മുന്നിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു ഹ്യൂമൻ ഷീൽഡ് ആക്കി കളിക്കുന്ന സ്ഥിരം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അതേ ജാഗൻസ് തന്നെയാണ് അർമിനർ ഉപയോഗിക്കുന്നത്. അതായത് പിടിച്ചു നിൽക്കാനുള്ള ഈ അവസാന ശ്രമത്തിൽ താനൊരു മുസ്ലിമാണെന്ന ഐഡൻറ്റിറ്റിയെ അൻവർ എടുത്തങ്ങ് പ്രയോഗിക്കുകയാണ്. ഇതിൻ്റെ സത്യത്തിൽ രാഷ്ട്രീയ ഗതികേടെന്ന് തന്നെയാണ് പറയേണ്ടത്. ഈ ഹിന്ദുമതം കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന കേരളത്തിലെ മതമാണ് ഇസ്ലാം. സാങ്കേതികമായി മാത്രമാണ് നമുക്ക് സത്യത്തിൽ ഇസ്ലാമിനൊരു ന്യൂനപക്ഷം എന്ന് പറയാനാവുക. ശബരിമലയിൽ കോടതി വിധി അംഗീകരിക്കാനും ഈ പിന്തുണയ്ക്കാനും കേരള സർക്കാരിന് സാധിക്കും. പക്ഷേ കേരളത്തിൽ ന്യൂനപക്ഷമാണെങ്കിൽ പോലും പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഇഷ്ടമില്ലാത്ത ഒരു വിഷയത്തിൽ യെസ് പറയാൻ കേരള സർക്കാർ ഇതുവരെ സാധിച്ചിട്ടില്ല. നിങ്ങളൊന്ന് നോക്കുക, യൂണിഫോം വിഷയത്തിൽ, വിദ്യാർത്ഥികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്ന വിഷയത്തിലൊക്കെ ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിക സംഘടനകൾ എതിർക്കാൻ സർക്കാരിനായിട്ടില്ല എന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ തന്നെ സാങ്കേതികമാണ് ഈ മുസ്ലിം ന്യൂനപക്ഷം എന്ന് പറയാനാവുക. അല്ലാതെ പൊളിറ്റിക്കൽ നിലപാടുകളിൽ എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ
പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് വിട്ടുവീഴ്ച ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം നിരവധി തെളിവുകളുണ്ട്. ഇപ്പോൾ അൻവർ പറഞ്ഞ വിഷയത്തിൽ ഒരു കാര്യം തന്നെ എടുത്തുകൊണ്ട് നമുക്കിതിനെ നോക്കാം. അൻവർ കഴിഞ്ഞ ദിവസം സി പി എമ്മിനെതിരെ വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കി വന്നിട്ടുണ്ടായിരുന്നു. പ്രസംഗത്തിൽ പറഞ്ഞത് 25 പഞ്ചായത്തുകൾ LDFന്റെ പഞ്ചായത്തുകൾ ഇനി താൻ വേണമെങ്കിൽ താൻ പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് പോകും. അത് നിലമ്പൂരിൽ മാത്രമല്ല, മലപ്പുറം ജില്ലയിലും കോഴിക്കോടും ചിലപ്പോൾ പാലക്കാടും പോകും എന്നൊക്കെ അൻവർ പറയുകയുണ്ടായി. അൻവർ യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത് തന്നോടുള്ള രാഷ്ട്രീയ ഐക്യപ്പെടൽ കാരണം ഇവിടെയുള്ള ആളുകൾ ഇറങ്ങി പോകുമെന്നാണോ? അല്ല, മറിച്ച് അൻവർ പറയുന്നത് കൃത്യമായിട്ടുള്ള മതവോട്ടുകളെക്കുറിച്ചാണ്. ഇതിനൊക്കെ അൻവറിന് എവിടെ നിന്നാണ് ഊർജ്ജം കിട്ടുന്നത്? അത് എന്ത് പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല എന്നുള്ള ധാർഷ്ട്യത്തിൽ നിന്നാണ് ആ ധാർഷ്ട്യം അൻവറിന് കിട്ടിയിട്ടുള്ളത്. പൊളിറ്റിക്കൽ ഇസ്ലാം നൽകുന്ന ധാർഷ്ട്യം തന്നെയാണ്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ന്യൂനപക്ഷ വർഗീയക്കാട് കേരളത്തിലെ ആരുടെയും കുത്തകയല്ല. ഇപ്പോൾ ഒരു കാര്യത്തിൽ ഒരാൾക്ക് മോണോപ്പോളി ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും എല്ലാ കാലഘട്ടത്തിലും ഉപയോഗിക്കുന്ന ഒന്നാണ്. അൻവർ ന്യൂനപക്ഷ കാർഡ് ഇറക്കുന്നു, അൻവർ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരാണെന്ന് സി പി എം പറയുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം, എല്ലായിടത്തും ന്യൂനപക്ഷ കാർഡ് വളരെ ഈസിലി നമുക്ക് കൊണ്ട്, അതായത് ഈ ഗ്യാപ്പുകളിലൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വെക്കുന്ന പോലെ ഏത് ഗ്യാപ്പിൽ വേണമെങ്കിൽ ന്യൂനപക്ഷ കാർഡ് കുത്തിക്കയറ്റാം. ഇപ്പോൾ ആഷിക് അബുവിൻ്റെ ചിത്രമായിട്ടുള്ള ഇടുക്കി ഗോൾഡിനെതിരെ സംസാരമുണ്ടായ സമയത്ത് പല ആളുകളും അതൊരു കഞ്ചാബിനെ പോലുള്ള സാധനങ്ങളെയൊക്കെ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന പടം എന്ന് പറഞ്ഞപ്പോൾ താൻ ഒരു അഷിക് അബു കഴിഞ്ഞ പ്രതിരോധിച്ചത് ന്യൂനപക്ഷ കാർഡ് ഇറക്കിക്കൊണ്ടാണ്. അപ്പം ആരിറക്കുന്നു എന്നുള്ളതും ഏതിറക്കുന്നു എവിടെ ഇറക്കുന്നു അതിനെന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളതൊന്നും ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. മറിച്ച് എല്ലായിടത്തും എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. അത് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് അതിന് വർഗീയതയുടെ ചൊവയും ചൂരുമൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വർഗീയ കാർഡ് അഷിക് കപൂനെ പോലെ സി പി എമ്മിന് എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉള്ളതിനാൽ ആര് ജയിക്കുമെന്ന് കണ്ടറിയണം. കാരണം കേരളത്തിൽ മാത്രമാണെങ്കിലും അൻവറിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ കുറവും സി പി എമ്മിന് അനുയായികൾ കൂടുതലുമാണ്. അപ്പം സി പി എം ജയിക്കുമോ ഈ വിഷയത്തിൽ, അൻവറിൻ്റെ ആളുകൾ ജയിക്കുമോ, ഇനിയൊരു പക്ഷേ അൻവറിൻ്റെ ആളുകൾ അല്ലെങ്കിൽ മന്തി തിന്നാൻ പോയാൽ അൻവർ പാടെ തൂക്കും, എന്തായാലും കണ്ടറിയണം. രാഷ്ട്രീയ കേരളത്തിലെ വരുന്ന നീക്കങ്ങൾ, ന്യൂനപക്ഷ കാർഡ് ഒരു പൊളിറ്റിക്കൽ ജാഗണായി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അത് കൃത്യമായ രീതിയിൽ വിമർശനാത്മകമായ ബുദ്ധിയോടുകൂടി പൊതുസമൂഹം നിരീക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ്.